Hi friends, എല്ലാവർക്കും നമസ്കാരം. ജെ റെസിപ്പിയുടെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഈവനിംഗ് സ്നാക്ക് ആയിട്ട് കഴിക്കാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചില്ലി ബ്രെഡ് ആണ്. ഇത് ഈവനിംഗ് സ്നാക്ക് ആയിട്ട് മാത്രമല്ല, മൂവി ടൈമിലൊക്കെ നല്ല ഹോട്ട് ആയിട്ട് കിട്ടിക്കഴിഞ്ഞാൽ അടിപൊളിയാണ് കഴിക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ഈ ചില്ലി ബ്രെഡ് ഒന്ന് ഉണ്ടാക്കിയതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അതേപോലെ ഇതുവരെയും ഈ ചാനലൊന്ന് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തിട്ടുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് പോവാം. ആദ്യം തന്നെ ബ്രെഡ് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം. ഇതിനായിട്ട് ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. സ്റ്റൗവിൻ്റെ ഫ്ലെയിം ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വയ്ക്കുക. ഓയിൽ ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് 6 ബ്രെഡ് സ്ക്വയറായിട്ട് കട്ട് ചെയ്തത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് വീറ്റ് ബ്രെഡാണ്. നിങ്ങൾക്ക് ഏത് ബ്രെഡ് വേണമെങ്കിലും ഇതിനായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. അതേപോലെ ഇത് കട്ട് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞേക്കാം. ഇനി നമുക്ക് കണ്ടിന്യൂസ് ആയിട്ടൊന്ന് ഇളക്കി കൊടുത്ത് ടോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ബ്രെഡ് നന്നായിട്ട് ടോസ്റ്റായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഈ ബ്രെഡൊന്ന് മാറ്റി വയ്ക്കാം. അടുത്തതായിട്ട് ഒരു പാനിലേക്ക് 1.5 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് വെളുത്തുള്ളി ചെറുതായി കട്ട് ചെയ്തത് 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം. അതേപോലെ 2 പച്ചമുളക് ചെറുതായി നുറുക്കിയിട്ടത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മളിതിലേക്ക് 3 തണ്ട് സ്പ്രിംഗ് ഓണിയൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വൈറ്റ് പോർഷൻ ചെറുതായി ഒന്ന് കട്ട് ചെയ്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഈ സമയത്ത് സ്റ്റൗവിൻ്റെ ഫ്ലെയിം ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ തന്നെ വയ്ക്കുക. 1 മിനിറ്റ് നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് മീഡിയം സൈസ് ഒരു സബോള ചെറുതായി നുറുക്കിയത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. സബോള ഗോൾഡൻ കളർ ആവണവരെയൊന്നും ഇളക്കി കൊടുക്കേണ്ട കാര്യമില്ല. ജസ്റ്റ് അതിൻ്റെ പച്ചമണക്കൊന്ന് മാറി ഒന്ന് വഴണ്ട് കിട്ടിയാൽ മതി. അപ്പോൾ നമ്മുടെ സബോള ആവശ്യത്തിന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് മീഡിയം സൈസ് ഒരു ക്യാപ്സിക്കം ചെറുതായി നുറുക്കിയത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ക്യാപ്സിക്കം അധിക നേരമൊന്നും വേവിക്കേണ്ട കാര്യമില്ല. 1 മിനിറ്റോളം ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി. നമുക്കിനി ഇതിലേക്ക് കുറച്ച് സോസുകളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിനായിട്ട് സ്റ്റൗവിൻ്റെ ഫ്ലെയിം ലോ ഫ്ലെയിം ആക്കിയേക്കാം. 1 ടേബിൾ സ്പൂൺ സോയ സോസ്, 1 ടേബിൾ സ്പൂൺ ചില്ലി സോസ്, 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ്, 1 ടീസ്പൂൺ വിനാഗിരി. ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമ്മളിതിലേക്ക് അഡീഷണലായിട്ട് കളറൊന്നും ആഡ് ചെയ്യണില്ല. അപ്പോൾ നല്ലൊരു കളർ കിട്ടാനായിട്ട് 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് ലിക്വിഡ് ആക്കാനായിട്ട് 1/2 കപ്പ് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു മിനിറ്റ് നേരം ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. 1 മിനിറ്റ് നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ അല്പം വെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഏകദേശം ഒരു 1/4 കപ്പ് വെള്ളം ആഡ് ചെയ്താൽ മതി. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് സെറ്റാക്കി എടുക്കാം. ഇതിനായിട്ടുള്ള മസാല ഏകദേശം റെഡി ആയി കഴിഞ്ഞു. നമുക്കിനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മളുണ്ടാക്കുന്നത് ചില്ലി ആയതുകൊണ്ടാണ് ഇതിലേക്ക് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുത്തത്. അല്പം സ്വീറ്റിഷ് ഉണ്ടായാലാണ് ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ മസാല ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ടോസ്റ്റ് ചെയ്ത് വെച്ച ബ്രെഡ് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ബ്രെഡൊക്കെ നന്നായിട്ട് കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് സ്പൈസി ആക്കാനായിട്ട് ഇതിലേക്ക് 1 ടീസ്പൂൺ പെപ്പർ പൗഡർ ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് സ്പ്രിംഗ് ഓണിയൻ ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ ഇതിലേക്ക് അല്പം മല്ലിയില ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു സെർവിങ് ഡിഷിലോട്ട് പകർത്താം. അപ്പോൾ നമ്മുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ചില്ലി ബ്രെഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. വളരെ എളുപ്പത്തിൽ തന്നെ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. നല്ല ഹോട്ടായിട്ട് കിട്ടി കഴിഞ്ഞാൽ അടിപൊളി ഒരു ഈവനിങ് സ്നാക്കാണ്. പ്രത്യേകിച്ച് നല്ല മഴയുള്ള സമയത്ത് നല്ല ഹോട്ടായിട്ട് സെർവ് ചെയ്യണമെങ്കിൽ നല്ലൊരു വൈബായിരിക്കും. കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഒപ്പം ഞങ്ങളുടെ ചാനലൊന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ജയ റെസിപ്പിയുടെ മറ്റൊരു അടിപൊളി വീഡിയോയുമായി ഞങ്ങൾ വരുന്നതുവരെ എല്ലാവർക്കും ബൈ.